നാല് വർഷം മുമ്പ് നമ്മൾ കേട്ടുകളഞ്ഞ ഒരു വാർത്ത 2016 നവംബർ മാസത്തിൽ കോഴിക്കോട് മുക്കം ഇഎംഎസ് സഹകരണ ആശുപത്രിയിൽ ഒരു പിഞ്ചു കുഞ്ഞിന് ജന്മം കൊടുത്ത അവസരത്തിൽ കുഞ്ഞിന് പാൽ കൊടുക്കാൻ അതിൻ്റെ അമ്മ വിസമ്മതിച്ചു തുടർന്ന് നഴ്സും ഡോക്ടറും ഒക്കെ നിർബന്ധിച്ചിട്ടും അവർ സമ്മതിച്ചില്ല കാരണം അവരോടൊരു സിദ്ധൻ പറഞ്ഞു അത്രേ അഞ്ച് ബാങ്കവിളികൾ കഴിഞ്ഞിട്ടേ കുഞ്ഞിന് പാൽ കൊടുക്കാവൂ എന്ന് അപ്പോൾ നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് അവരതിന് തയ്യാറാകാതിരുന്നപ്പോൾ ആ ആശുപത്രിയിലെ നഴ്സ് ഒരു പരാതി നൽകി ആ കുഞ്ഞിന് അതിൻ്റെ അവകാശമാണ് അമ്മയുടെ പാൽ കുടിക്കുക ആരോഗ്യവതിയായ അമ്മയിൽ നിന്ന് പാൽ കുടിക്കുക എന്നുള്ളത് ഇവിടെ ഏതോ ഒരു സിദ്ധൻ പറഞ്ഞത് കേട്ട് ആ അമ്മ കുഞ്ഞിന് അഞ്ച് ബാങ്കവിളികൾ കഴിഞ്ഞ് പാൽ കൊടുക്കൂ എന്ന തീരുമാനമെടുത്തു അന്ന് സോഷ്യൽ മീഡിയയൊന്നും ഇത്രമേൽ കത്തിപ്പടരുന്ന സമയമല്ല അതുകൊണ്ട് നമ്മൾ കേട്ടു അത് മറന്നു പക്ഷേ ആ കേസിൽ കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി വലിയ ശിക്ഷയൊന്നുമല്ല തൂക്കിക്കൊല്ലാനൊന്നുമല്ല വിധിച്ചിരിക്കുന്നത് 1000 രൂപ പിഴയും ഒരു ദിവസത്തെ നിൽപ്പും കോടതി വരാൻ തയ്യും അതാണ് ശിക്ഷ അതൊരു ചെറിയ വാർത്തയായി ഒതുക്കപ്പെടേണ്ടതല്ല അതുകൊണ്ടാണ് ആ ശിക്ഷയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് കോടതി പിരിയുന്നത് വരെ കോടതി വരാന്തയിൽ നിൽക്കുന്നത് ഒരു വലിയ ശിക്ഷയായിട്ടൊന്നും നമ്മുടെ സമൂഹം അംഗീകരിച്ചില്ല കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോടതി വരാന്തയിൽ എല്ലാ ദിവസവും പോയി നിൽക്കുന്ന ആളുകളുണ്ട് ധാരാളം ആളുകൾ എപ്പോൾ എൻ്റെ കേസ് വിളിക്കുമെന്ന് പറഞ്ഞ് പോയി നിൽക്കുന്നവരുണ്ട് 1000 രൂപ എന്നുള്ളത് ഇപ്പോൾ അത്ര വലിയ തുകയല്ല 5 കിലോ അരി വാങ്ങുമ്പോൾ തീരാവുന്ന തുകയാണ് അതുകൊണ്ട് അതും ഒരു വലിയ ശിക്ഷയായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വാദിക്കാം പക്ഷേ അത് ഒരു പ്രതീകാത്മക ശിക്ഷയാണ് കോടതിക്ക് ചെയ്യാൻ ഈ വിഷയത്തിൽ എടുക്കാൻ കഴിയുന്ന ഒരു അത്യുന്നതമായ ശിക്ഷ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാനാണ് ജുവനൈൽ ആക്ടിൻ്റെ 2 വകുപ്പുകൾ പ്രകാരമാണെന്ന് പോലീസ് കേസെടുത്തിരുന്നത് കാരണം ഒരു പിഞ്ചു കുഞ്ഞിന് അത് ജനിച്ചു വീണാൽ അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിക്കാനുള്ള അവകാശമുണ്ട് ആ മുലപ്പാൽ കുട്ടിക്ക് കൊടുക്കാതിരിക്കണമെങ്കിൽ അതിന് ഈ മാതാവിന് ആരോഗ്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം അങ്ങനെ പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന ഒരവസരത്തിൽ ആ കുഞ്ഞിനെ അതിൻ്റെ അവകാശത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആർക്കും സാധിക്കില്ല അതാണ് ഈ കേസിനാസ്പദമായ സംഭവം അത് കോടതി അംഗീകരിച്ചു പോലീസിൻ്റെ ആ വകുപ്പുകൾ അതുകൊണ്ടാണ് ഈ ശിക്ഷ നൽകിയത് ഇവിടെ ഈ മാതാവ് അവർ അവിടെയുള്ള ഒരു സിദ്ധൻ ഹൈദർ തങ്ങൾ എന്ന് പറയുന്ന ഒരു സിദ്ധൻ സിദ്ധം പറഞ്ഞു കൊടുത്തു കുഞ്ഞ് ജനിച്ച് 5 മാങ്കവിളി കഴിഞ്ഞ് പാൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ ആകെ പ്രശ്നമാണ് ഈ അമ്മ അവർ ഈ പറയുന്നത് പോലെ ചിലപ്പോൾ അന്ധവിശ്വാസത്തിൽപ്പെട്ട് ഇരിക്കുന്നവരായിരിക്കും അവരുടെ ഭർത്താവ് അബൂബക്കർ എന്നാണ് അയാളുടെ പേര് അയാളും ഇതിന് സമ്മതം മൂളി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പുരോഗമിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഇപ്പോഴും പച്ചു പുലർത്തുന്നവരുണ്ട് എന്നുള്ളതല്ലേ അത് തെളിയിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 4 വർഷം മുമ്പ് നമ്മൾ കേട്ടുകളഞ്ഞതാണെങ്കിലും 1000 രൂപയും നിൽപ്പ് ശിക്ഷയുമാണ് കോടതി വിധിച്ചതെങ്കിലും അവിടെ ഇത് നൽകുന്ന സന്ദേശം വലുതാണ് നമ്മൾ ഇത്തരത്തിൽ ഉടായ്പ പരിപാടികളും കാട്ടി നടക്കുന്ന സിദ്ധന്മാർ അത് എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ഇത് ഈ ഒരു പ്രത്യേക മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ല ഹിന്ദുക്കളുടെ കൂട്ടത്തിലും ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലുമൊക്കെ ഇത്തരത്തിൽ ആളുകളുണ്ട് നമ്മളെ തെറ്റായ വഴിയിൽ നയിക്കുന്നതിന് പൂജയും മന്ത്രവാദവും ഇതുപോലെയുള്ള ദുഷ്ചിന്തകളുമൊക്കെയായി നടക്കുന്നവർ പ്രാർത്ഥിച്ചാൽ രോഗം മാറ്റിക്കളയുമെന്ന് ചിന്തിക്കുന്നവർ എത്രയെത്ര ജീവനുകളാണ് ഇവർ കവർന്നെടുത്തിട്ടുള്ളത് ഈ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അനാചാരത്തിൻ്റെ പേരിൽ കാലം ഇത്രയൊക്കെ പരിഷ്കരിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിന് തയ്യാറാകാതിരിക്കുക 5 ബാങ്കവിളികൾ കേൾക്കുന്നതുവരെ പ്രസവിച്ചിട്ട കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ഒരു ഏതോ ഒരു വ്യാജസിദ്ധൻ്റെ വാക്കുകൾ കേട്ട് തയ്യാറാകാതിരുന്ന അമ്മ മാതൃത്വത്തിന് തന്നെ അപമാനമാണ് അത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്ത ഒരു ചുണ്ടുവലകയാകുന്നത് ഈ ശിക്ഷ ഒരു പ്രതീകമായി നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കേണ്ടത്